ഗ്രാൻഡ് എപ്പിസോഡ് ഓഫ് റിഗാച്ചുണ്ണിയാസ് ബ്ലോഗ്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൂരിയുടെ മാവാണ് ഇവിടെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1/2 kg മാവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് അറിയാമല്ലോ, സാധാരണ ഉപ്പും വെള്ളവും, പിന്നെ നമ്മൾ സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മാവിൻ്റെ സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നിവിടെ നെയ്യും കൂടി കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. മാവ് നല്ല സോഫ്റ്റനായിട്ട് കിട്ടും. അപ്പം നമുക്ക് നല്ല ചൂടോടുകൂടിയ നല്ല പൂരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ ഇറ്റ്. ഇതിലേക്ക് നമ്മൾ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇതിന്റെ സോഫ്റ്റ്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാവിന്റെ. അപ്പം നല്ല സ്മൂത്ത് ആയിരിക്കും നമ്മൾ പൂരിക്കായിട്ട് പരത്തുമ്പോഴത്തേനും. അപ്പോൾ ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൂരി മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊരു 1.5 മണിക്കൂർ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പരത്താം. നെയ്യൂടെ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിഞ്ഞ പൂരിയാണ് ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്ട് കണ്ടോ, മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഉരുള ഉരുട്ടി എടുക്കണം. അപ്പോൾ എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം. മാവ് നല്ല പരിമമായിട്ടുണ്ട്. അതിനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബൗൾസ് ആയിട്ട് നമ്മൾ ഉരുള ഉരുട്ടി എടുക്കുകയാണ്. നമ്മൾ പരത്താനായിട്ടാണ് നമ്മൾ ഈ മാവും കൂടെ വെച്ചിരിക്കുന്നത്. ഇനി നമുക്കതിന് ശേഷം പരത്തിയെടുക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാക്കി എടുത്ത് നമുക്ക് പൂരി നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ പൂരി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇത് ചെറിയ ബൗൾസ് ആയിട്ട് പരത്തിയത് നമ്മൾ ഇനി ഓരോന്ന് എടുത്ത് നമ്മൾ പരത്താൻ പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഇതൊന്ന് മാവിൽ മുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഉരട്ടി പ്രസ്സിലും നമുക്ക് ഈ പൂരി പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ 1-2 എണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്കിത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു ഈസി വേ ആണ് ഞാൻ ഇതാ ഇവിടെ നിങ്ങളുടെ വീട്ടിലുള്ള ചെറിയ കിണ്ണി ടൈപ്പ് പാത്രവും ഒരു പിച്ചാത്തിയും യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ. എന്നിട്ട് നമുക്ക് ഇവിടെ ബാക്കി വരുന്ന എടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു ബോൾസ് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള പൂരിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പരത്താം. നെയ്യ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അടുപ്പത്ത് വെച്ചു. എണ്ണ ചൂടായപ്പോഴത്തേനും നമ്മൾ പൂരി പൊരിച്ചെടുക്കുവാണ്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, പൊള്ളി വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ട, അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പൂരി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ.